അഞ്ചാമത്തെ ശ്ലോകത്തിൽ നമ്മളത് പറഞ്ഞ് അതിനെക്കുറിച്ച് ഒന്നുകൂടെ നമുക്ക് വിശദീകരിക്കേണ്ടതുണ്ട് ചിന്തയെ അടക്കിയേ ചുമ്മാ വിറുഗിണ്ട തിറമരുത് ചത്താകിയൻ ചിത്തമിചെയ് കുടികൊണ്ട അറിവാന ദൈവമേ ചേതോമയാനന്ദമേ തായിമാനവർ എന്ന് പറയുന്ന തമിഴിലെ ഒരു മഹാസിദ്ധൻ പറയുകയാണ് ചി ചിന്തയെ അടക്കിയേ ചുമ്മാ വിറുകിണ്ട തിറമരുത് ചത്താകിയൻ ചിത്തമിജയി കുടികൊണ്ട് അറിവാന ദൈവമേ തേജോമയ ആനന്ദമേ ഇവിടെ എന്ന് ഗുരു പറയുന്നുണ്ട് തായുമാനോർ പറയും ചിന്തയെ അടക്കി ചിന്തയെ അടക്കിയേ ചുമ്മാ വിരുകൊണ്ട് ചിത്തം അടങ്ങിയിട്ട് ചിന്തകളെല്ലാം അടങ്ങിയിട്ട് സാക്ഷി മാത്രമായിരിക്കുമ്പോൾ തിറമരുത് അങ്ങനെ തിറമരുത് എനിക്കങ്ങനെ ഇരിക്കാൻ സാധിക്കുന്നില്ല ചിന്തയടക്കി ചിത്ത് മാത്രമായിട്ട് ചുമ്മാ വിരിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല ചത്താകിയൻ ചിത്തമിജയി കുടികൊണ്ട് സത്താകിയുടെ ചിത്തത്തിൽ കുടി കൊണ്ടിട്ട് അറിവാന കുടി കൊണ്ട് അറിവാന ദൈവമേ ചേ തേജോമയാനന്ദമേ നീ എൻ്റെ ചിത്തത്തിൽ സത്തായി നിന്നുകൊണ്ടിരിക്കുന്ന അറിവിൻ്റെ സ്വരൂപമായിട്ടുള്ള ദൈവമേ തേജോമയാനന്ദമേ എന്ന് പറയാൻ വീണ്ടും കുമാരഗുരുസ്വാമികളെന്ന് പറയുന്ന അദ്ദേഹം പറയാൻ എന്ത ചിത്തിൽ എന്ത ചത്തിൽ അസ അജത്താകും എന്താ സത്തിലാണോ ഇന്ത് ഉലക് ചത്താകും എന്ത സത്തിൽ എന്ത സത്തിലാണോ അജത്താകും ഇന്ത് ഉലക് സത്താകും ഏത് സത്തിലാണോ അസത്ത് കൂടെ സത്തായി മാറിയിരിക്കുന്നത് അപ്പോൾ ഇന്ത് ഉലക് സത്താകും ഈ ഉലക് ഏത് സത്തിലാണോ ഈ ഉലക് നിൽക്കുന്നത് അപ്പോൾ ഈ ഉലക് സത്ത് തന്നെയാണ് എന്ത് ചിത്തിൽ അചിത്താകും ഇന്ത ഉലക് ചിത്താകും എന്താ ചിത്ത് എന്ത് മനസ്സാണോ പ്രകാശിക്കുന്നത് അപ്പോൾ അവിടെ ഈ ഉലക് ചിത്താകും എന്ന് പറയുന്നത് എന്ത ഇൻപിൽ തുൻപമാകും ഇന്ത ഉലക് ഇൻപാകും എന്ത ഏത് ഇഷ്ടത്തിലാണോ സന്തോഷത്തിലാണോ തുൻപം ദുഃഖമില്ലാതായിത്തീരുന്നത് അപ്പോൾ ഇന്ത ഉലക് ഇൻപമാകും അന്ത സച്ചിതാനന്ദ മധുവേ നമത് ചുയ വടിവം എന്ന് പറയും എല്ലാം സച്ചിദാനന്ദം മാത്രമാണ് ഏത് സത്തിലാണ് അസത്തുള്ളത് എന്ന് ചോദിക്കുകയാണ് അതിൽ ഈ ലോകം സത്ത് മാത്രമാണ് അതാണ് എന്ത അസത്താകും ഏത് സത്തിലാണ് അസത്ത് അസത്തായി മാറുക എന്ത ഉലക് ചത്ത് തന്നെയാണ് ഈ ഉലകം സത്ത് തന്നെയാണ് എന്ത ചിത്തിൽ അച്ചിത്താകും ഈ ലോകം എവിടെയാണ് ഏത് ചിത്തിലാണ് അചിത്ത് ഉണ്ടാവുക ചിത്തല്ലാത്തതിരിക്കുക അതുകൊണ്ട് ഇന്ത്യ ഉലക് ചിത്ത് തന്നെയാണ് എന്ത ഇൻപിൽ തുൻപമാകും എന്ത സന്തോഷത്തിലാണ് തുൻപം ഇരിക്കുക ദുഃഖമിരിക്കുക അതുകൊണ്ട് ഇന്ന ഉലക് ഇൻപം തന്നെയാണ് ഇന്ത്യ ലോകം സുഖം തന്നെയാണ് അന്ത സച്ചിദാനന്ദം ആ സച്ചിദാനന്ദമാണ് അതുവേ നമത് സ്വയവടിവം ചുയവടിവം നമ്മുടെ സ്വരൂപം എന്ന് പറയുന്നത് അതിനാണ് ഈ ലോകം ചിന്മാത്രമാണ് ഏതാനന്ദത്തിലാണ് ദുഃഖമിരിക്കുന്നത് അതിനാൽ ഈ ലോകം ആനന്ദമയം മാത്രമാണ് ആ സച്ചിദാനന്ദം മാത്രമാണ് നമ്മുടെ സുഖസ്വരൂപം നമ്മുടെ സ്വരൂപം എന്ന് പറയുന്നത് വീണ്ടും പറയുകയാണ് ചുകക്കടൽ പൊങ്കു ചൊല്ലുണർവ് അടങ്ക് ചുമ്മാ പൊരുത്തിടുക അങ്ക് അരുണാചല ചുകക്കടൽ പൊങ്ക് ചൊല്ലുണർവ് അടങ്ക് ചുമ്മാ പൊരുന്തിടുക അങ്ക് അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ ആനന്ദസ്വരൂപം ഉയർന്നാൽ ചുകക്കടൽ പൊങ്കു ആനന്ദസമുദ്രം ഉയർന്നാൽ ചൊല്ലുണർവ് അടങ്ക് അപ്പോൾ ചൊല്ലുണർവ് അടങ്ങും പറയാനുള്ള അതെല്ലാം പറയുന്നതെല്ലാം അവിടെ അടങ്ങും ഇല്ലാതാകും ചുമ്മാ പൊരിന്തിടുക അങ്ക് അരുണാചല അഹമടങ്ങും വെറുതെ ചേർന്നിരിക്കുക അല്ലേ അരുണാചല വെറുതെ ചേർന്നിരുന്നാൽ മതി അഹങ്കാരമെല്ലാം അടങ്ങും കാരണം എന്താണ് ആ സത്തിൻ്റെ വരവോടുകൂടി എല്ലാം ഇവിടെ മറയും തിരുമന്തിരം എന്ന് പറയുന്ന ആ കൃതിയിൽ പറയാണ് ആ ജയി അറുമികൾ ആ ജയി അറിമികൾ ഈജനോടായനും ആയിനും ആ ജയി ആചയി അറിമികൾ ആചയി അറിമികൾ ഈചനോടായിനും ആചയിറിമികൾ ആജ ആചയി പടപ്പട ആയിവരും തുമ്പങ്ങൾ ആച ആചയി വിടവിട ആനന്ദമാകുമേ തിരുമന്തിരത്തിൽ പറയുന്നു ആചയി അറിമികൾ ആചയെ അറുക്കുക ആശയെ അറുക്കുക ആശയെ അറുക്കുക ഈചനോടായിലും ആജയി അറുക്കുക ഈശനോട് ഈശ്വരനോട് പോലുമുള്ള ആഗ്രഹത്തെ അറുത്ത് കളയുക ഈശ്വരൻ ഭഗവാൻ പോലും വേണമെന്നുള്ള ആശയെ ഉപേക്ഷിക്കുക ആശയി പടപ്പട വർദ്ധിക്കുന്നതിന് അതാണ് ആശയി പടയിപ്പട ആയി വരും തുൻപങ്ങൾ ആശ പടപ്പട വർദ്ധിക്കുന്നതിനനുസരിച്ച് തുമ്പങ്ങളായി വരും ദുഃഖങ്ങൾ കൂടിക്കൂടി ആചയി വിടവിട ആനന്ദമാകുമേ ആശയെ വിടുന്നതിനനുസരിച്ച് എന്ന് പറയണം അപ്പം ഈശ്വരൻ പോലും വേണമെന്നുള്ള ആശ വെച്ചാൽ കിട്ടിയില്ലെങ്കിൽ ദുഃഖമാണ് ഉണ്ടാകുന്നത് കൊണ്ട് ഈശ്വരോട് പോലുമുള്ള ആഗ്രഹങ്ങളെ വിറ്റിരിക്കുക ആഗ്രഹമില്ലാത്ത ഇടമാണ് ഇരിക്കുന്ന ഇടമെന്ന് അപ്പോൾ അറിയാൻ പറ്റുമെന്ന് തമിഴ് വേദശാസ്ത്രങ്ങൾ വളരെ വി വിസ്തരിച്ച് പറയുന്നുണ്ട് അതുകൊണ്ട് ഈ ഗുരുദേവൻ്റെ കൃതിയിലെ അഞ്ചാമത്തെ ശ്ലോകത്തിലെ വളരെ വളരെ വിസ്താരമേറിയ അർത്ഥങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആറാമത്തെ ശ്ലോകം പറയുകയാണ് വായിർക്കുടമന വരമ്പിലേയ വായ വായിർക്കുടമന വരമ്പിലേവർക്കടലിൽ ദിനും നായികളെതിനും നട്ടന്തിരിയാതനുഗ്രഹം നൽകിടുവായി പായും ഇരികവും പരജും പടർ പൊങ്കരവിൽ പടഞ് പടമുഞ്ചടയിൽ ചായും ചിറുപിറയും ചരണങ്ങളും ചർവം ചരൺ പുരിവാകും വായുർക്കുടമന വരമ്പിലേവർക്കടലിൽ ശ്രദ്ധിക്കേണ്ടതാണ് വായുക്കുടമന വരമ്പിലേവക്കടലിൽ വഴിത്തങ്കുമിങ്കും നായികളേതിനും നട്ടംതിരിയാതനുഗ്രഹം നൽകിടുവായി പായും മിരികവും പരജും പടർ പൊങ്കരവിൽ പടമുഞ്ചടയിൽ ചായും ചെറുപിറയും ചരണങ്ങളും ചർവം ചരൻപുരിവാം എന്ന് പറയുന്നു വായുർ കുടമന് വായില്ലാത്ത കുടം വായുർ കുടമൻ വായില്ലാത്ത കുടം എന്ന പോലെ വായ വായില്ലാത്ത കുടമെന്നതുപോലെ വരമ്പിലേവക്കടലിൽ വഴിത്തങ്കുമിങ്കും വരമ്പിലേവക്കടലിൽ കര വരമ്പില്ലാത്ത അതിരില്ലാത്ത കടലിൽ ആണ് അതാണ് വരമ്പിലേവർ കടൽ കടലിൽ അതിരില്ലാത്ത കടലിൽ വീണ് ഏത് വായില്ലാത്ത കുടം അതിരില്ലാത്ത കടലിൽ വീണ് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക അതാണ് വായർക്കുടമന വായർക്കുടമന വായില്ലാത്ത കുടമെന്നപോലെ വരമ്പിലേവക്കടലിൽ കടലിൽ വഴിത്തങ്കുമിങ്കും വരമ്പിലേവക്കടലിൽ വരമ്പ് അതിരില്ലാത്ത കടലിൽ വായില്ലാത്ത കുടം വഴി വഴിത്തങ്കുമിങ്കും അത് അങ്ങുമിങ്ങും വഴിത്ത് അലഞ്ഞു നടക്കും ഇല്ലേ കുടം വെള്ളം നിറഞ്ഞതിനകത്ത് മുങ്ങിപ്പോയിരുന്നില്ല എങ്കിൽ ഈ കടലിൽ വായില്ലാത്ത കുടം പോലെയാണ് എൻ്റെ ശരീരം ഈ സംസാരസാഗരത്തിൽ വഴിത്തങ്കുമിങ്കും എങ്ങനെ നായികളേതിനും നട്ടംതിരിയാതെ നായിക്കളെപ്പോലെ അങ്ങോട്ടുമിങ്ങോട്ടും നായ്ക്കളെ പോലെ ഇന്നും തിരിയാതെ ഇനിയും അലഞ്ഞു തിരിയാതെ അതാണ് ഇവിടെ അർത്ഥം വരുന്നത് കടലിൽ വീണ കുടം പോലെ നായിക്കളെപ്പോലെ കടലിൽ വീണ കുടം അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഉലഞ്ഞ് താഴ്ന്നു പോകാതെ ഇങ്ങനെ കിടക്കുന്നത് പോലെ നായികളെപ്പോലെ തെരുവു നായ്ക്കളെ പോലെ നട്ടൻതിരിയാതെ ഇനിയും ഇനിയും ഇവിടെ കിടന്ന് അലഞ്ഞു തിരിഞ്ഞ് നട്ടം തിരിയാതെ നട്ടം തിരിഞ്ഞ് നടക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നട്ടം തിരിയാതെ ഇനിയും അലഞ്ഞു തിരിഞ്ഞ് നടക്കാതെ അനുഗ്രഹം നൽകിയിടുവായി എനിക്ക് അനുഗ്രഹം നൽകണം കടലിൽ വീണ കുടം പോലെയും തെരുവിലെ നായ്ക്കളെപ്പോലെയും ഇവിടെയെല്ലാം അടഞ്ഞു തിരിഞ്ഞ് നടക്കാനൊന്നും എനിക്ക് പറ്റില്ല അതുകൊണ്ട് നീ അവിടെ നിന്ന് തന്നെ അനുഗ്രഹിക്കുക തന്നെ വേണം എന്നിട്ട് പറയൻ എന്താണ് ആരോടാണ് പായും മിരുകയും പരജും പടർ പൊങ്കരവിൽ പടമും ചടയിൽ പായും മൃഗം മാൻ പായും മൃഗവും പായുന്ന മൃഗത്തെയും ഇനി എനിക്ക് ഇതിൽ പെട്ടുപോകാതെ ഈ ഇതേപോലെ കടലിൽ പെട്ടുപോകാതെ എനിക്ക് നീ ഇവിടെ നിന്ന് അനുഗ്രഹം എനിക്ക് അനുഗ്രഹം നൽകണം മാനും പായും മിരികവും ഓടുന്ന മാനും പരജും പരജുവും പരശു പടർ പടർ എന്ന് പറഞ്ഞാൽ പൊങ്ങുന്ന വിരിഞ്ഞു നിൽക്കുന്ന പൊങ്കരവിൽ അരവം എന്ന് പറഞ്ഞാൽ പാമ്പ് വിരിഞ്ഞു നിൽക്കുന്ന പടർ പൊങ്കരവിൽ വിരിഞ്ഞു നിൽക്കുന്ന പാമ്പോട് കൂടിയവൻ അങ്ങനെ വിടഞ്ഞ് വിരിഞ്ഞു നിൽക്കുന്ന പാമ്പും പടർന്ന് വിരിഞ്ഞു പൊങ്ങി നിൽക്കുന്ന പാമ്പിൻ്റെ പത്തിയും മാനും പരജും പരശുവും വിരിഞ്ഞു നിൽക്കുന്ന പാമ്പിൻ്റെ കൂടിയതും ചടയിൽ ചായും ചെറുപിറയും ജടയിൽ ചാഞ്ഞിരിക്കുന്ന ഒളിഞ്ഞിരിക്കുന്ന ബാലചന്ദ്ര ബാലചന്ദ്രനും ചന്ദ്രക്കലയും ചരണങ്ങളും ചർവം ചരൻപുരിവാം ചരണങ്ങളും നിന്റെ പാദങ്ങളുമെല്ലാം എനിക്ക് എന്നാണ് അഭയമാകുന്നത് എന്ന് ചോദിക്കുകയാണ് വായില്ലാത്ത കുടം വായിർ വരമ്പിലേവ കടലിൽ വായില്ലാത്ത കുടമെന്ന പോലെ വരമ്പിലേവ അക്കടലിൽ വായില്ലാത്ത കുടം കടലിൽ എന്ന പോലെ വഴുത്ത് പടിന്ത് അതിൽ വീണിട്ട് അകപ്പെട്ട് അലൻ്റെ അങ്കുമിങ്കും വഴുത്ത് അങ്ങുമിങ്ങും അലയുന്ന പോലെ നായികളേതിനും നട്ടം തിരിയുക നായ്ക്കളെപ്പോലെ അലഞ്ഞു തിരിഞ്ഞ് നട്ടം തിരിയാതെ അനുഗ്രഹം നൽകിടുമായി എനിക്ക് അനുഗ്രഹം നൽകിടണം എന്താണ് ഞാൻ ഇവിടെ കടന്ന് കഷ്ടപ്പെടുകയാണ് അതുകൊണ്ട് ഓടുന്ന മാനും പരശുവും പാമ്പിൻ്റെ വിരിഞ്ഞ പത്തിയും ജടയിൽ ചൂടിയിരിക്കുന്ന ബാലചന്ദ്രനും അതാണ് പായും മൃഗവും പരജവും പടർപൊങ്ക് അരവിൽ പടവും ചടയിൽ ചായും ചെറുപിറയും എന്ന് പറഞ്ഞാൽ ബാലചന്ദ്രൻ അങ്ങനെയുള്ള ബാലചന്ദ്രനെയും ചരണങ്ങളും നിൻ്റെ പാദങ്ങളും ചർവം എല്ലാം എപ്പോഴും എല്ലാം ചരൺപുരിവാൻ ഞങ്ങൾക്ക് എപ്പോഴാണ് മനസ്സിലാക്കുക ഞങ്ങൾക്ക് എപ്പോഴാണ് കാണാൻ കഴിയുക എന്ന് ചോദിക്കുകയാണ് അങ്ങനെയുള്ള ഭഗവാനെ എനിക്കത് അഭയമാകണേ എന്ന് പറയുന്നു